ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് എൻ നസീമാണ് ടു തൗസൻഡ് ഫൈവിൽ കോൺസ്റ്റേന്ന് പറഞ്ഞിട്ടൊരു ഹൊറർ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സിനിമയുടെ വിഷയമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ ഒരു സിനിമയെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ ഈ ഒരു ജോൺ ബിക്കലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന കെനു റൈവ്സാണ് ഇതിൽ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് ഹീറോ ആയിട്ട് വരുന്നത് നമ്മുടെ ഈ ഒരു സിനിമയുടെ നായകൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രേതങ്ങളെ ഓട്ടിക്കുന്ന ഒരു പ്രത്യേക പവറുള്ള എന്ത് ചെയ്യുന്നുണ്ട് ഒരു വ്യക്തിയാണ് സോ ഈ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഹീറോയ്ക്ക് ഉണ്ട് സോ ക്യാൻസർ എന്ന് പറഞ്ഞു ഏകദേശം പല വർഷങ്ങൾ കൊണ്ട് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു ക്യാൻസർ ഇപ്പോൾ ഒരു എക്സ്ട്രീം ലെവലിൽ വന്ന് നിൽക്കുകയാണ് സോ ഒരു എക്സ്ട്രീം ലെവലിൽ വന്ന് നിൽക്കുന്ന ഈ ഒരു ടൈമിൽ ആൾ എന്ത് ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്മോക്ക് ചെയ്യുന്നുണ്ട് ഈ സ്മോക്കിംഗ് ഒന്നും നിർത്തുന്നില്ല സോ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു ടൈമിൽ പണ്ട് ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു മെൻറ്റൽ ഹോസ്പിറ്റലായിരുന്നു കാരണം ഫാദറിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഒരു പ്രയോജനം കാണുന്നതെന്നൊക്കെ ഈ ഒരു ഹീറോ പറഞ്ഞത് ഈ ടൈമിൽ കുഞ്ഞിലെ ഹീറോയെ കൊണ്ടുവന്ന് മെന്റൽ ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് ഈ ഒരു ഹീറോ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതുകൊണ്ടിനും പുള്ളിക്കാരൻ നരകിൽ നരകത്തിൽ പോകുമെന്നുള്ളൊരു കൺസെപ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് പറയുന്നുണ്ട് ഇതിനകത്ത് എങ്ങനെയാണ് ഈ ഒരു സ്റ്റോറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒരു ഡീമൺ ഉണ്ടല്ലോ നമ്മുടെ ഈ നരകത്തിൻ്റെ ഹെഡ് നരകത്തിൻ്റെ ഹെഡിന് ഒരു മനുണ്ട് അവൻ സ്വന്തമായിട്ട് മറ്റൊരു നരകത്തിനെ ബിൽഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഭൂമിയിലുള്ള ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് മനുഷ്യരെയൊക്കെ ഡീമൻസ് അവരെയൊക്കെ കൊന്നി നരകത്തിലേക്ക് കൊണ്ടുവന്നിട്ട് സ്വന്തമായിട്ടൊരു നരകം ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് സോ ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു ഡീമൺ പുറത്ത് വരുന്നെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ ഉണ്ട് ഹീറോ എന്ത് ചെയ്യുന്നുണ്ട് ഹീറോയുടെ വയറ്റിൽ നരത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് പുറത്ത് വരാൻ പറ്റുള്ളൂ വയറ് കുത്തിയാൽ വയറ്റിൽ കത്തി വെച്ച് കുത്തിയാൽ മാത്രമേ പുറത്ത് വരാൻ പറ്റുള്ളൂ സോ ഈ ഒരു ടൈമിൽ നമ്മുടെ ഹീറോ എന്ന് പറയുന്ന ട്വിൻ്റെ ആണ് സോ ഒരു ട്വിൻസിന് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഹീറോയുടെ ഹീറോയിൻ ട്വിൻസാണ് സോ ഒരു ഹീറോയിൻ്റെ ഈ ട്വിൻസെ ിലും എന്ത് ചെയ്യുന്നുണ്ട് സഹോദരി മരിച്ചു പോകുന്നുണ്ട് സോ ആ ഒരു കാര്യം തേടി എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു നമ്മുടെ ഈ ഒരു ഹീറോയുടെ അടുത്ത് വരുന്നുണ്ട് ഹീറോ ഈ ഒരു കാര്യങ്ങളൊക്കെ തേടി പോകുന്നതും ഫൈനലി നോക്കി ഈ ഒരു ഡീമൻ എന്ത് ചെയ്യുന്നുണ്ട് ഡീമൻ്റെ മകൻ ഈ ഒരു മറ്റൊരു ഒരു നരകം സൃഷ്ടിക്കാൻ നോക്കുന്നുണ്ട് എന്നൊരു കാര്യം മനസ്സിലാക്കി അതിനെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഭൂമിയിലുള്ള ഇവരെ ഈ ഒരു ഹീറോയിൻ്റെ കൊന്ന് ഹീറോയിൻ്റെ ബൈറ്റിൽ നിന്നാണ് പുറത്ത് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നും ഈ ഒരു ഹീറോയിനെ എസ്കേപ്പ് ഹീറോയെ രക്ഷിച്ചോ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഹീറോ എന്ത് ചെയ്യുന്നുണ്ട് സോറി ഹീറോയിനെ രക്ഷിച്ചോ അതിനു അതിനുമുമ്പത്തന്നെ ഹീറോ എന്ത് ചെയ്യുന്നുണ്ട് മരിച്ചു പോയെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ആൻഡ് അതുപോലെ തന്നെ ഹീറോ എന്ത് ചെയ്യുന്നുണ്ട് നരകത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതുപോലെ തന്നെ ഹീറോ നരകത്തിലോ പോകുന്നുണ്ടോ അല്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയുടെ സ്റ്റോറിയിൽ കാണിക്കുന്നുണ്ട് ഇനിയൊരു സിനിമയുടെ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ പറയാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡീമൻസിൻ്റെ അടുത്തൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സീൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഒരു ആവറേജ് ഇമ്പാക്റ്റൊക്കെ തരുന്ന ഒരു സ്റ്റോറി ഒരു സീൻസ് തന്നെയാണ് ഇതിൻ്റെ ആർട്ടാണെങ്കിലും ഡയറക്ഷൻസ് ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും എല്ലാം നമുക്കൊരു ഒരു റിയാലിറ്റി ഫീൽ നമ്മുടെ മുമ്പിലേക്ക് കാഴ്ച വെച്ചിട്ടുണ്ടെന്ന് പറയാം രണ്ടായിരത്തി അഞ്ചിൽ റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമയിൽ ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫസ്റ്റ് ഹാഫ് വരെ നമുക്ക് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യും അതിനുശേഷം പിന്നെ ഈ ഒരു ക്ലൈമാക്സ് സീനിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളും ഈ ഒരു സിനിമയോടൊപ്പം തന്നെ ഒഴുകി പോകും എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നല്ല രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ടു തൗസൻഡ് ഫൈവിൽ റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമയിൽ എനിക്കൊരു പോസിറ്റീവ്നെസ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇതൊരു റിയാലിറ്റി ആയിട്ടുള്ള ഒരു കാര്യമല്ലൊന്നും നമുക്ക് അറിയാമെങ്കിൽ പോലും അത് നമ്മുടെ ഒരു റിയാലിറ്റി ആയിട്ട് നമ്മൾ മനസ്സിലേക്ക് തോന്നിപ്പിക്കാത്ത രീതിയിൽ ഈ ഒരു സിനിമ ഒരു ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു മൂമെൻറ്റ് എടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം അതാണ് ഈ ഒരു സിനിമയുടെ ഒരു വിജയം എന്ന് പറയുന്നത് നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് ഈ ഒരു കോൺസ്ൻ്റ് എന്ന് പറയുന്നത് ടൂ തൗസൻഡ് ഫൈവില് റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമ ആൻഡ് അതുപോലെ തന്നെ ഞാൻ പറയാനെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഒരു ഫൈറ്റ് സീൻസ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഹീറോ പിന്നെ പറയണ്ട നമ്മുടെ ഈ ഒരു കെനു റോസ് എന്ന് പറയുന്നത് കെനു റോയിസ് ഒരു അഭിനയം ഒരു ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഹഡ്രഡ് പെർസെൻ്റേജ് അത് നല്ല രീതിയിൽ ആക്കുന്ന ഒരു നായകനാണെന്നുള്ള ഒരു കാര്യം നമുക്കറിയാം സോ അതുപോലെ തന്നെ ഹഡ്രഡ് പെർസെൻറ്റ് ഈ ഒരു സിനിമയിൽ പുള്ളിക്കാനെന്ത് ചെയ്യുന്നുണ്ട് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാം പുള്ളിക്കാരൻ്റെ ഈ ഒരു സിനിമയെ പറ്റിയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കേനൂർ ഈസിൻ്റെ ഈ ഒരു സിനിമയെ പറ്റി ഒരു പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിലെ കൺസെപ്റ്റ് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാത്ത രീതിയിൽ ഒന്നുകൂടെ വന്ന് പറഞ്ഞു തരാം നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് ലോകം നമ്മുടെ ഈ ഭൂമിയിൽ ഒരുപാട് മനുഷ്യർ ജീവിക്കുന്നുണ്ടല്ലോ അതിൽ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട് ആൾക്കാർ ഈ ഒരു നരകത്തിലേക്ക് പോകും തെറ്റിയാത്ത ആൾക്കാർ സ്വർഗത്തിലേക്ക് പോകും സോ അങ്ങനെ ആൾക്കാരെ ആൾക്കാരെന്ത് ചെയ്യുന്നുണ്ട് കൊന്നിട്ട് നമ്മുടെ ഈ ഒരു നരകത്തിൻ്റെ ഹെഡിന് ഒരു മകനുണ്ട് അവൻ സ്വന്തമായിട്ടൊരു നരകം ബിൽഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് സോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു തെറ്റിയെന്ന കൊന്ന് ഈ ഒരു നരകത്തിൽ കൊണ്ടുവന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് അവർ ഒരുപാട് ആൾക്കാരെ ബിൽഡ് ചെയ്തിട്ട് വളരെ വലിയൊരു നരകം ഒരു സെക്കൻഡ് നരകമായിട്ട് നമ്മൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനെ എതിർക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ഹീറോ സോ ഈ ഒരു നാട്ടിലുള്ള ഒരുപാട് പേരെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു ഡിമെന്റ് സോ അങ്ങനെയുള്ള ഈ ഒരു ആൾക്കാരെയൊക്കെ രക്ഷിച്ച് സ്വന്തമായിട്ട് എന്താന്നുണ്ട് ഹീറോ തന്നെ തൻ്റെ ജീവനെ സാക്രിഫൈസ് ചെയ്ത് ഈ ഒരു ഹീറോയിനെ രക്ഷിക്കുന്നുണ്ട് ഹീറോയെ ഹീറോയിനെ രക്ഷിച്ച് അവിടെ നിന്നും ഈ ഒരു ഹീറോയിനെ രക്ഷിച്ച് തിരിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ ഈ ഒരു സിനിമ അവസാനിക്കുന്നുണ്ട് ഇതാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം ഉണ്ട് ഒരു പടം കണ്ടിരിക്കണം നല്ലൊരു ആവേജ് കൊള്ളാവുന്ന ഒരു പടം കണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് നിങ്ങൾക്ക് ഈ ഒരു സിനിമ ടെലഗ്രാമിലേക്ക് അവൈലബിൾ ആണ് ഒരു തവണ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു സിനിമ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ് ഈ ഒരു വീഡിയോ പറ്റിയിട്ടാണ് നിങ്ങളുടെ ഒപ്പീനെ എന്താണെന്നുള്ളത് കമന്റിൽ ലീവ് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും സോ നാളെ മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും അണ്ടിൽ ദാൻ ബൈ നസീം സാനിംഗ് ഗോഫി ലവ്യൽ ടേക്ക് കെയർ സ്റ്റേ ഹോം